നമസ്കാരം. ഈ മദ്രസകൾ, കേരളത്തിലെ മദ്രസകൾക്ക്, അതായത് മതപാഠശാലകൾക്ക്, മുസ്ലിം മതപാഠശാലകൾക്ക് സർക്കാർ നൽകി വരുന്ന ഗ്രാൻഡും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ. മദ്രസ അധ്യാപകർ മലയാള അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. ഒരു മദ്രസ അധ്യാപകന് 26,000 രൂപയാണ് ഗ്രാൻഡായി ശമ്പളമായി കൊടുക്കുന്നത്. അതിനുവേണ്ട പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ നടത്തിയത് നമ്മളെല്ലാവരും കേട്ടതാണ്. നമുക്കൊന്ന് ദേശീയതയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആസാമിലേക്കൊന്ന് പോയാൽ അവിടെ ഇപ്പോൾ സർക്കാർ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളെല്ലാം തന്നെ അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായിരുന്നു. അന്ന് തത്വമയി ന്യൂസ് ഈ വാർത്ത നൽകിയതുമാണ്. മദ്രസകൾ മതപാഠശാലകളാണ്. അത് മതപാഠശാലകൾ അതത് മതത്തിന്റെ നേതൃത്വത്തിൽ അതിന്റെ സഹായത്തോടെ ആണ് നടക്കേണ്ടത്, അല്ലാതെ സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെയല്ല. ഇനി സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ നടക്കുകയാണെങ്കിൽ എല്ലാ മതസ്ഥരുടെയും ഇതുപോലെയുള്ള പാഠശാലകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്കൂളുകൾക്ക് കളരികൾക്ക് എല്ലാ ഗ്രാൻഡും ഒരേപോലെ നൽകണം. അതാണല്ലോ ഒരു മാന്യത. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം, ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രം, അവരുടെ മതപാഠശാലയ്ക്ക് മാത്രം എല്ലാ ഗ്രാൻഡും നൽകി ഇങ്ങനെ കൊടുക്കുന്നത് ഇതിനു മുൻപുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ പരിപാടിയാണ്. വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് സർക്കാരിന്റെ. ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല, ഭഗവത്ഗീത ഒരു ഗൈഡാണ്, ഒരു നമ്മുടെ ഒരു ഒരു മെസ്സേജ് ഓഫ് ആക്ഷനാണ്. നമ്മൾ കർമ്മം ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ഷൻ, അത് ഒരു മതഗ്രന്ഥമല്ല ഒരിക്കലും. അത് ഏത് മതസ്ഥർക്കായാലും അത് മനുഷ്യന്റെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഉണ്ടായ ചില രസകരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമുണ്ട്, അതിലേക്ക് വരാം നമുക്ക്. എന്തായാലും അസമിൽ സർക്കാർ ചെലവിൽ നടക്കുന്ന മദ്രസകളെല്ലാം അടയ്ക്കാൻ പോവുകയാണെന്നാണ് മന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മ ഒരു ദേശീയ മാധ്യമത്തിൽ നേരിട്ട് അഭിമുഖത്തിൽ പങ്കെടുത്തത്. പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് മതവിദ്യാഭ്യാസം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തെ തുടർന്നാണ് ഇത്. കാരണം ഇത് കൊടുക്കുന്ന ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മറ്റു മതസ്ഥരുടെയും സിഖുകാരുടെയും അതുപോലെ പാഴ്സികളുടെയും ഒക്കെ പണം ഉപയോഗിച്ച് ഒരു മതത്തിന് മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിലെ ന്യായം അത് എന്താണ്? ആരായാലും ചോദിച്ചു പോവുകയില്ലേ. ഇനിയിപ്പോൾ ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പറയുമായിരിക്കും, പക്ഷേ അതിനൊക്കെ കൃത്യമായ മറുപടി അദ്ദേഹത്തിനുണ്ട്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങും. സർക്കാർ പണം മുടക്കുന്ന 614 മദ്രസകളും ജമിയത്ത് ഉലമ പണം മുടക്കുന്ന സ്വകാര്യ മാനേജ്മെന്റുകളുള്ള 900 മദ്രസകളുമാണ് ഇപ്പോൾ കണക്കും പ്രകാരം അസമിലുള്ളത്. അതേസമയം സർക്കാർ ചെലവിൽ പ്രവർത്തിക്കുന്ന 100 സംസ്കൃത ടോളുകളും 500 സ്വകാര്യ സംസ്കൃത ടോളുകളും അസമിലുണ്ട്. വർഷം തോറും മദ്രസകൾക്കായി ഏതാണ്ട് 3 മുതൽ 4 കോടി രൂപ വരെ അസം സർക്കാർ ചെലവഴിക്കുകയാണ്. ഇത് അനാവശ്യ ചെലവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഹിമന്ത ബിശ്വാസ് ശർമ്മ. എന്നാൽ സംസ്കൃത ടോളുകൾക്ക് വേണ്ടി വെറും 1 കോടി രൂപ മാത്രമാണ് ചെലവഴിക്കുന്നത്. സംസ്കൃതം ഒരു ഭാഷയാണ്. ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സ്കൂളിന് വെറും 1 കോടിയും മതം, ആ മതമാണ്, ആ മതം മാത്രമേ ഉള്ളൂ ലോകത്ത്, ആ മതം മാത്രമേ ഉള്ളൂ നല്ലത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന, മറ്റുള്ളവരെല്ലാം കാഫറുകളാണ്, മറ്റുള്ളവരുടെ കൂട്ടുകൂടരുത്, അല്ലെങ്കിൽ മറ്റുള്ളത് എല്ലാം മോശമാണ് എന്ന് മാത്രം പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് 4 കോടി രൂപ, അതിന്റെ ആവശ്യം എന്താണ്? അദ്ദേഹം ചോദിച്ചത് ശരിയല്ലേ. മാത്രമല്ല, ഇത്തരത്തിൽ മതപാഠശാലകൾക്കായിട്ട് ഒന്നും കൊടുക്കുന്നില്ല, മറ്റ് മതപാഠശാലകൾക്കായി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് മാത്രം എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്ന വളരെ രസകരമായൊരു മറുപടിയാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മ ഇന്നലെ ടൈംസ് നൗവിന്റെ അഭിമുഖത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ, നമ്മൾ എല്ലാത്തിനെയും ഈ മതവുമായി കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. മതപാഠശാലകൾ വേണം, അതെല്ലാ മതത്തിലും വേണം. മതത്തിന്റെ നന്മയാണ് പഠിപ്പിക്കേണ്ടത്, മതത്തിന്റെ ആ ഒരു അന്തസ്സത്തെയാണ് പഠിപ്പിക്കേണ്ടത്, മതത്തിന്റെ സാരാംശമാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാതെ മതവൈരമല്ല പഠിപ്പിക്കേണ്ടത് എന്നതിലേക്ക് കൂടിയാണ് ഈ കാര്യം എത്തുന്നത്. മാത്രമല്ല, ഏകപക്ഷീയമായ ഒരു ന്യൂനപക്ഷമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ചിന്താധാരയിലൂടെ വിദ്യാഭ്യാസത്തെ, മതവിദ്യാഭ്യാസം കവച്ചു വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു സ്കൂളുകൾക്ക്, ഇത്തരത്തിൽ മദ്രസകൾക്ക് ഇത്തരം സഹായങ്ങൾ വേണോ എന്നുള്ള കാര്യം ദേശീയമായി തന്നെ ചിന്തിക്കേണ്ടതാണ്. അതത് സംസ്ഥാന സർക്കാരുകൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഇത് ഉണ്ടാവുകയില്ല, കാരണം ഇവിടെ ലക്ഷക്കണക്കിന് ഗ്രാൻഡും ശമ്പളവും ഒക്കെ കൊടുത്ത് ഇവരെയൊക്കെ വളരെ കാര്യമായി പരിപോഷിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഒരു മതപാഠശാലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അത് വർഗീയതയാകുന്നു. ഈ മതപാഠശാലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് മതേതരവുമാകുന്നു. അതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. അസം സർക്കാരിന്റെ ഈ നടപടി അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് വർഗീയത, ഏതാണ് ജനാധിപത്യം, ഏതാണ് മതേതരത്വം എന്നുള്ളത്. വേറൊന്നും വിഷയത്തിൽ പറയാനില്ല. അസം സർക്കാരിന് ഹിമന്ത ബിശ്വാസ് ശർമ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അങ്ങ് ചെയ്ത കാര്യങ്ങൾ ഈ രീതിയിൽ ഇതൊരു മാതൃകാപരമായ നടപടി കൂടിയാണ്. തീർച്ചയായും കൊടുക്കണ്ട എന്നുള്ളത് തന്നെ, പക്ഷേ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട എന്ന രീതിയിൽ വേണം. അതാണ് ജനാധിപത്യം. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് സർക്കാർ അധികാരത്തിൽ വരുന്നത്, അല്ലാതെ ഇതൊന്നും ഏകാധിപത്യ പ്രവണതയിലൂടെ വരുന്നതല്ല. ഇതൊന്നും ഇവിടുത്തെ സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും അസം സർക്കാരിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.